ആധുനിക കവിത്രയങ്ങളിൽ ഒരാളായ കുമാർ നാശാന്റെ കുട്ടിയും തള്ളയും എന്ന പദ്യഭാഗമാണ് നാം ഇന്നിവിടെ പഠിക്കാൻ പോകുന്നത്. നമുക്ക് പദ്യഭാഗം ഒന്ന് കേട്ടു നോക്കാം. ഈ വള്ളിയിൽ നിന്ന് ചെമ്മീ പൂക്കൾ പോവുന്നീ പൂക്കൾ പോവും നീ താ പറന്നമ്മേ തെറ്റി നിനക്കുണ്ണി ചൊല്ലാം നൽപൂമ്പാറ്റകളല്ലേതെല്ലാം തെറ്റി നിനക്കുണ്ണി ചൊല്ലാം നൽപൂമ്പാറ്റകളല്ലേതെല്ലാം മേൽക്കുമേലിങ്ങിവ പൊങ്ങി വിണ്ണിൽ നോക്കമ്മേ എന്തൊരു ഭംഗി മേൽക്കുമേലിങ്ങിവ പൊങ്ങി വിണ്ണിൽ നോക്കമ്മേ എന്തൊരു ഭംഗി അയ്യോ പോയി കൂടെ കളിപ്പാൻ അമ്മേ വയ്യേണിക്ക് പറപ്പാൻ അയ്യോ പോയി കൂടെ കളിപ്പാൻ അമ്മേ വയ്യേണിക്ക് പറപ്പാൻ. മഹാകവി കുമാർ നാശാന്റെ പുഷ്പവാടി എന്ന കൃതിയിൽ നിന്നെടുത്ത പ്രസിദ്ധമായ ബാലകവിതയാണ് കുട്ടിയും തള്ളയും. പൂവള്ളികളിൽ നിന്ന് പറന്നുയരുന്ന പല വർണ്ണത്തിലുള്ള പൂമ്പാറ്റകളെ കൗതുകത്തോടെ നോക്കി നിൽക്കുകയാണ് കുട്ടി. പൂവള്ളിയിൽ നിന്നിതാ പൂക്കൾ പറന്നു പോകുന്നു എന്ന് കുട്ടി അമ്മയോട് പറയുന്നു. ഉണ്ണി, നിനക്ക് തെറ്റിപ്പോയി, അത് പൂക്കളല്ല പൂമ്പാറ്റകളാണെന്ന് അമ്മ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുന്നു. അവയുടെ കൂടെ പാറിപ്പറന്ന് കളിക്കാൻ എനിക്ക് ചിറകുകളില്ലല്ലോ എന്നോർത്ത് കുട്ടി സങ്കടപ്പെടുന്നു. നടന്നു കളിപ്പൂനി ഈ പിച്ചകമുണ്ടോ നടപ്പൂ പിച്ച നടന്നു കളിപ്പൂനി ഈ പിച്ചകമുണ്ടോ നടപ്പൂ അമ്മട്ടിയിലായതെന്തെന്നാൽ ഞാനൊരു മതരാം അമ്മ ചൊന്നാൽ അമ്മട്ടിയിലായതെന്തെന്നാൽ ഞാനൊരു മതരാം അമ്മ ചൊന്നാൽ നാം ഇങ്ങറിയുവതൽപ്പം എല്ലാമോ മണി ദൈവസങ്കൽപ്പം എല്ലാമോ മണി ദൈവസങ്കൽപ്പം. ചെയ്യാൻ കഴിയാത്തതിനെ കുറിച്ച് ചിന്തിച്ച് ദുഃഖിക്കുകയല്ല വേണ്ടതെന്നും മറ്റുള്ളവർക്ക് ഇല്ലാത്ത കഴിവുകൾ നമുക്കുണ്ടെന്നും അമ്മ കുഞ്ഞിനെ ധരിപ്പിക്കുന്നു. കുട്ടിക്ക് പിച്ച വെച്ച് നടക്കാൻ കഴിയുന്നുണ്ട്, എന്നാൽ പിച്ചകത്തിനത് കഴിയില്ലല്ലോ എന്ന് അമ്മ കൂട്ടിച്ചേർക്കുന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെ എന്ന് പറഞ്ഞു തന്നാൽ അമ്മയ്ക്ക് താനൊരു ഉമ്മ നൽകാമെന്ന് കുട്ടി പറയുന്നു. നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ പരിമിതമാണെന്നും ഭൂമിയിൽ ഇതെല്ലാം ദൈവനിശ്ചയമാണെന്നും അമ്മ സമാധാനിപ്പിക്കുന്നു. ബാലഭാവനയുടെ സഹജമായ കൗതുകവും ആഗ്രഹങ്ങളുമാണ് ഈ കവിതയിൽ നിറഞ്ഞു നിൽക്കുന്നത്. കണ്ടെത്താം, കുട്ടിക്ക് പൂമ്പാറ്റകൾ എന്തായിട്ടാണ് തോന്നിയത്? കുട്ടിക്ക് പൂമ്പാറ്റകളെ പറന്നു പോകുന്ന പൂക്കളായിട്ടാണ് തോന്നുന്നത്. എന്തോർത്താണ് കുട്ടി സങ്കടപ്പെടുന്നത്? തനിക്ക് പൂമ്പാറ്റകളെ പോലെ പറക്കാൻ കഴിയില്ലല്ലോ എന്നോർത്താണ് കുട്ടി സങ്കടപ്പെടുന്നത്. പിച്ചകത്തിലും കുട്ടിയിലുമുള്ള എന്ത് വ്യത്യാസമാണ് അമ്മ ചൂണ്ടിക്കാണിക്കുന്നത്? കുട്ടിക്ക് പിച്ച വെച്ച് നടക്കാൻ പറ്റും, എന്നാൽ പിച്ചകത്തിന് നടക്കാൻ കഴിയുകയില്ല. ഇതാണ്
കുട്ടിയും പിച്ചകവും തമ്മിലുള്ള വ്യത്യാസമായി അമ്മ ചൂണ്ടിക്കാണിക്കുന്നത്. കുട്ടിയെ എങ്ങനെയാണ് അമ്മ ആശ്വസിപ്പിക്കുന്നത്? നമ്മുടെ അറിവുകൾ അല്പമാത്രമാണ്. ഭൂമിയിലെ സകല ജീവജാലങ്ങൾക്കും അതിൻ്റെതായ പ്രത്യേകതകളുണ്ട്. അതെല്ലാം ദൈവനിശ്ചയമാണ്. ഇങ്ങനെയെല്ലാം പറഞ്ഞാണ് അമ്മ കുട്ടിയെ ആശ്വസിപ്പിക്കുന്നത്. അർത്ഥം കണ്ടെത്ത. വല്ലി വള്ളി, വിണ്ണ് ആകാശം, ചെമ്മേ ഭംഗിയായി, മാഴുകുക ദുഃഖിക്കുക. ആശയം വരുന്ന വരികൾ കണ്ടെത്ത. വള്ളിയിൽ നിന്നും പൂക്കൾ പറന്നു പോകുന്നു. ഈ വല്ലിയിൽ നിന്ന് ചെമ്മേ പൂക്കൾ പോവുന്നിതാ പറന്നമ്മേ. ചെയ്യാൻ കഴിയാത്തതിനെ കുറിച്ചോർത്ത് വിഷമിക്കേണ്ട. ആകാത്തതിങ്ങനെ എണ്ണി ചുമ്മാ മാഴുകല്ല എന്നോമലുണ്ണി. നമുക്കറിയാവുന്നത് വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ്. നാം ഇങ്ങറിയുവതൽപ്പം, എല്ലാം ഓമനെ ദൈവസങ്കല്പം. പകരം പദങ്ങൾ കണ്ടെത്ത. ഭംഗി ചാരു മനോഹരം, പൂമ്പാറ്റ ചിത്രപതംഗം ചിത്രശലഭം, വല്ലി വള്ളി ലത. സംഭാഷണം എഴുത. കവിതയിലെ ആശയം അമ്മയും കുട്ടിയും തമ്മിലുള്ള സംഭാഷണ രൂപത്തിൽ എഴുതി നോക്കൂ. കുട്ടി: അമ്മേ, ഈ വള്ളിയിൽ നിന്നിതാ പൂക്കൾ പറന്നു പോകുന്നു. അമ്മ: ഉണ്ണി, അത് പൂക്കളല്ല, പൂമ്പാറ്റകളാണ്. അമ്മേ, അവയുടെ കൂടെ പാറിപ്പറന്ന് കളിക്കാൻ എനിക്ക് ചിറകുകളില്ലല്ലോ. ഉണ്ണി, നമുക്ക് ചെയ്യാൻ കഴിയാത്തതിനെ കുറിച്ചോർത്ത് ഒരിക്കലും സങ്കടപ്പെടരുത്. ഉണ്ണിക്ക് പിച്ച വെച്ച് നടക്കാൻ കഴിയുന്നുണ്ടല്ലോ, എന്നാൽ പിച്ചകത്തിന് അത് കഴിയില്ല. അമ്മേ, എന്തുകൊണ്ടാണ് ഇങ്ങനെ എന്ന് പറഞ്ഞു തരാമോ? അത് പറഞ്ഞു തന്നാൽ അമ്മയ്ക്ക് ഞാനൊരു ഉമ്മ നൽകാം. ഉണ്ണി, നമുക്ക് അറിയുന്ന കാര്യങ്ങൾ അല്പമാത്രമാണ്. ഇതെല്ലാം ദൈവനിശ്ചയമാണ്. കാരണം കണ്ടെത്ത. മേൽക്കുമേൽ ഇങ്ങിവ പൊങ്ങി, വിണ്ണിൽ നോക്കമ്മേ എന്തൊരു ഭംഗി. പൂമ്പാറ്റയെ കാണുമ്പോൾ കുട്ടി വിസ്മയിക്കുന്നത് എന്തുകൊണ്ടാവാ? പൂമ്പാറ്റകളെ കാണുമ്പോൾ പറന്നു പോകുന്ന പൂക്കളായിട്ടാണ് കുട്ടിക്ക് തോന്നുന്നത്. പല വർണ്ണങ്ങളിലുള്ള പൂക്കൾ ഒന്നൊന്നായി പറന്നുയരുന്ന കാഴ്ച കണ്ടാണ് കുട്ടി വിസ്മയിക്കുന്നത്. കുറിപ്പെഴുത. പൂവിലിരുന്നു പൂമ്പാറ്റ, പൂന്തേനുണ്ടു പൂമ്പാറ്റ, പൂവിതളായി പൂമ്പാറ്റ, പൂങ്കരളായി പൂമ്പാറ്റ. കുട്ടിയും തള്ളയും എന്ന കവിതയിലെ ആശയവും ഈ കവിതയിലെ ആശയവും താരതമ്യപ്പെടുത്തി കുറിപ്പ് തയ്യാറാക്കൂ. പൂമ്പാറ്റകളുടെ സൗന്ദര്യം ആസ്വദിക്കുകയാണ് പാഠഭാഗത്ത് കുട്ടിയും ഈ കവിതയിൽ കവിയും. പൂക്കളും പൂമ്പാറ്റകളും തമ്മിൽ തിരിച്ചറിയാൻ കഴിയാതെ പൂക്കൾ പറന്നു പോകുന്നു എന്നാണ് പാഠഭാഗത്തിലെ കുട്ടി പറയുന്നത്. പൂവിലിരുന്ന് പൂന്തേനുണ്ടെന്ന പൂമ്പാറ്റ പൂവിതള് പോലെ തന്നെയാകുന്നു എന്നും പൂവിൻ്റെ പ്രിയപ്പെട്ടവനായി മാറുന്നു എന്നുമാണ് ചെറുകവിതയിൽ പറയുന്നത്. പൂമ്പാറ്റകളെ പൂവിനോട് തന്നെയാണ് രണ്ട് കവിതകളിലും സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നത്. സങ്കൽപ്പിച്ചെഴുത. പൂമ്പാറ്റയെ പോലെ പറക്കാൻ കൊതിക്കുന്ന കുട്ടിയെ കവിതയിൽ കണ്ടുവല്ലോ. നിങ്ങൾക്കും ചിറകുണ്ടായിരുന്നെങ്കിലോ എന്തൊക്കെ ചെയ്യുമായിരുന്നു എന്ന് സങ്കൽപ്പിച്ചെഴുതി നോക്കൂ. ചിറകുകൾ ഉണ്ടായിരുന്നെങ്കിൽ എന്ത് രസമായേനെ! അച്ഛൻ്റെ സ്കൂട്ടറിൽ കയറി സ്കൂളിൽ പോകേണ്ട ആവശ്യമില്ല. പൂമ്പാറ്റകൾക്കും പക്ഷികൾക്കും ഒപ്പം കുഞ്ഞു ചിറകുകൾ വീശി ഞാനും സ്കൂളിലേക്ക് പറന്നു പോകും. ആകാശത്ത് പറക്കുമ്പോൾ എനിക്ക് മേഘങ്ങളെ തൊടാം, പക്ഷികളോട് കിന്നാരം പറയാം. ആകാശത്ത് നിന്ന് നോക്കുമ്പോൾ എൻ്റെ വീടും ചുറ്റുമുള്ള പാടവും ഒക്കെ കാണാൻ നല്ല രസമായിരിക്കും. ചിറകുകൾ ഉണ്ടെങ്കിൽ മുറ്റത്തെ മാവിൽ നിന്ന് മാങ്ങ പറിച്ചു തരാൻ ഏട്ടൻ്റെ കാല് പിടിക്കേണ്ട ആവശ്യമില്ല. എനിക്ക് തന്നെ പറന്നുപോയി പറിക്കാമല്ലോ. മാവിൻ കൊമ്പിൽ കുടുങ്ങിക്കിടക്കുന്ന എൻ്റെ പട്ടത്തെയും ഞാൻ പറന്നു ചെന്ന് രക്ഷിക്കും. വർണ്ണിച്ചെഴുത. വിസ്മയപ്പെടുത്തുന്ന എന്തെങ്കിലും പ്രകൃതി ദൃശ്യങ്ങൾ നിങ്ങളുടെ പരിസര പ്രദേശത്തുണ്ടോ? അവ സൂക്ഷ്മമായി നിരീക്ഷിച്ച് നിങ്ങൾ കണ്ട കാഴ്ചകൾ വർണ്ണിച്ചെഴുതൂ.
എൻ്റെ വീടിനടുത്തായി ഒരു ബസ് സ്റ്റോപ്പുണ്ട്. ഞാൻ സ്കൂളിലേക്ക് പോകാൻ അവിടെയാണ് ബസ് കാത്തു നിൽക്കാറുള്ളത്. അതിന് തൊട്ടടുത്തായി വലിയ ഒരു ആൽമരമുണ്ട്. 200 വർഷത്തിലധികം പഴക്കമുണ്ട് ആ മരത്തിനെന്ന് എൻ്റെ മുത്തശ്ശി പറഞ്ഞു തന്നിട്ടുണ്ട്. മുത്തശ്ശിയുടെ അച്ഛൻ്റെ കാലത്തും ആ മരം അവിടെ തന്നെ ഉണ്ടായിരുന്നത്രേ. ഒരുപാട് കിളികൾ ആ മരത്തിൽ കൂടുകൂട്ടിയിട്ടുണ്ട്. ഏതു നേരവും കിളികളുടെ ശബ്ദത്താൽ മുഖരിതമാണ് ആ പ്രദേശം. ഇത്രയും വർഷമായിട്ടും ഇന്നും ആ മരം വളർന്നുകൊണ്ടേയിരിക്കുന്നു. 100 കണക്കിന് വർഷങ്ങൾ ഇനിയും മനുഷ്യർക്ക് തണലും കിളികൾക്ക് വാസസ്ഥലവും നൽകാനായി.